നമസ്കാരം. നമസ്കാരം. സംഘർഷം തുടരുന്നു യുക്രൈനിൽ. കഴിഞ്ഞ 5 ദിവസമായി, അതായത് ഇന്ന് 5-ാം ദിവസമാണ്. 5-ാമത്തെ ദിവസവും സംഘർഷത്തിന് യാതൊരു അയവും ഉണ്ടാകുന്നില്ല. യുക്രൈൻ സംഘർഷഭൂമി തന്നെയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവിടെ ഇന്ത്യയുടെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളത്തിലെ മാധ്യമങ്ങൾ ഈ ആശങ്കയുടെ നിഴലിൽ നിന്നുകൊണ്ട് കുട്ടികൾ പറയുന്ന അവരുടെ ആശങ്കകളെ ഒരു വലിയ പരാതിയാക്കി മാറ്റി അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ഒരു പ്രതീതി, അല്ലെങ്കിൽ ആ ഒരു ശ്രമം ഇന്ന് നമുക്ക് കാണാനാകും. ഈ യുദ്ധം 5-ാം ദിവസത്തോടടുക്കുമ്പോഴും അതിന് സത്യത്തിൽ വസ്തുതകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വസ്തുതകൾ എന്ത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ത്യയുടെ രക്ഷാദൗത്യം വിജയകരമാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് പരിശോധിക്കാനായി നമ്മുടെ രക്ഷാദൗത്യത്തിൻ്റെ ആദ്യഘട്ടം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് റഷ്യ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. പക്ഷേ അമേരിക്ക പറയുകയാണ് റഷ്യ ഉടൻ തന്നെ യുക്രൈനെ ആരംഭിക്കും. ഇത് കേവലം ഒരു പരിശീലനമൊന്നുമല്ല, ഇത് ഉടനെ ഈ യുക്രൈനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് അമേരിക്ക പറയുന്നതോടുകൂടിയാണ് യുദ്ധത്തിൻ്റെ, അല്ലെങ്കിൽ ലോകം യുദ്ധഭീതിയിലാകുന്നത്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇന്ത്യ അവിടെ ഇടപെടുകയും ഇന്ത്യക്കാരുമായി സംസാരിക്കുകയും അവരെ ഒഴിപ്പിക്കാനുള്ള ചില സാധ്യതകൾ ആരായുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ നിന്നും ഒരു 30% ഇന്ത്യക്കാരാണ് ഇന്ത്യക്ക് പുറത്തേക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. കാരണം ആ സമയത്ത് യുക്രൈനിൽ ഒരു യുദ്ധഭീതി ഉണ്ടായിരുന്നില്ല, യുദ്ധത്തിൻ്റെ വാർത്തകളെ ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് പോലും അവിടെ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ. അപ്പോൾ അവിടെ യുദ്ധഭീതി ഉണ്ടായിരുന്നില്ല, 30% ആൾക്കാർ മാത്രം ഇന്ത്യയിലേക്ക് മടങ്ങി, ബാക്കിയുള്ളവർ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ താല്പര്യപ്രകാരം അവിടെ തുടരുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് പൊടുന്ന തന്നെ സാഹചര്യങ്ങൾ മാറി. റഷ്യ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് യുക്രൈനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നു. ആ സാഹചര്യമാണ് ഇപ്പോൾ നമ്മെ ഇവിടെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ മലയാള വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പഴിചാരുന്നത് എംബസിയാണ്. നമ്മുടെ യുക്രൈനിലുള്ള ഇന്ത്യൻ എംബസിയെ ഭയങ്കരമായിട്ട് കുറ്റം പറയുകയാണ്. അപ്പം അതിനുള്ള നമുക്ക് അവിടെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ യുക്രൈൻ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ 25,000 പേരുടെ കാര്യമൊന്നും അവിടെ സ്മൂത്തായിട്ടൊന്നും നടക്കത്തില്ല. ഒരു 5 സ്റ്റാഫാണ് അവിടെ ഇന്ത്യൻ എംബസി ഉള്ളത്. അപ്പോൾ അവരും യുദ്ധഭീതിയിലാണുള്ളത്. അപ്പം ഇവർ ആ ഒരു യുദ്ധഭീതിയുടെ നടുവിൽ തന്നെ അവർ ചെയ്യുന്നതിൻ്റെ പരമാവധി അവർ നമ്മുടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നുണ്ട്. എന്നിട്ട് കൂടിയും നമ്മുടെ ഈ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഴിചാരിക്കണം. അതൊരു ഒരു രാജ്യത്ത് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് അനുയോജിച്ച് ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നിൽക്കാനുള്ള ഒരു മനോഭാവം അല്ല അവർ കാണിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യൻ എംബസി കീവിലാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ. അതെ, റഷ്യ ഏറ്റവും കൂടുതൽ അധിനിവേശം നടത്തിയത്, അല്ലെങ്കിൽ ആക്രമണം നടത്തിയത് യുക്രൈൻ തലസ്ഥാനമായ കീവിലായിരുന്നു. അപ്പം അവിടെയാണ് നമ്മുടെ ഈ യുക്രൈൻ എംബസി ഉള്ളത്. പക്ഷേ എന്ത് ചെയ്യുക, നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം, എവിടെ ചെന്നാലും മലയാളി പൊളിയല്ലേ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇവിടെ ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്കും കുറ്റം പറയുകയാണ്. അതൊരു നമുക്കൊരു ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. ഇത്രയും ഒരു സാഹചര്യത്തിൽ നിന്നിട്ടും നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകും, നിങ്ങൾ തിരിച്ചു പോരണം, അല്ലെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് മുൻകരുതലുകൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടിയും അതൊന്നും ചെവിക്കൊള്ളാതെ അവിടെ നിന്നുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് വെള്ളമില്ല, ഫുഡില്ല, അതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറയുകയാണ് അവർ ചെയ്യുന്നത്. പക് ഷേ അതിന് വേറെ പ്രത്യേകത ഉണ്ട്, പരിമിതികളുടെ നടുവിലാണ് ഇന്ത്യൻ എംബസി. അവരുടെ യുദ്ധ സാഹചര്യത്തിലാണല്ലോ അവർ ഉള്ളത്. അപ്പം 5 സ്റ്റാഫുകളെ വെച്ച് അവർ ചെയ്യുന്നതിന്റെ ഒരു മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെയും ഭക്ഷണവും വെള്ളവുംത്തിന്റെയും സപ്ലൈ അവിടെ മുറിഞ്ഞു പോയിരിക്കുകയാണ്. എംബസിക്ക് ചുറ്റും ധാരാളം സ്ഫോടനങ്ങൾ നടക്കുന്നു. ഇത്തരമൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. എന്നിട്ടും ഇപ്പോഴത്തെ ഒരു രക്ഷാദൗത്യം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ ഇന്ത്യൻ അധികൃതർ ചെയ്യുന്നത് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, പടിഞ്ഞാറൻ ഭാഗങ്ങൾ പൊതുവെ ശാന്തമായ നിലയിലാണ്, ആക്രമണം കുറവാണ് യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ. അതുകൊണ്ട് പടിഞ്ഞാറൻ അതിർത്തി രാഷ്ട്രങ്ങളിലൂടെ റോഡ് മാർഗം
പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് എത്തിച്ച് അവിടെ നിന്നും മറ്റൊരു ഇപ്പോൾ ഹംഗറി പോലുള്ള റൊമാനിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോളണ്ട് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാരെ എത്തിച്ചിട്ട് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുന്ന ഒരു രക്ഷാദൗത്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ചാമത്തെ വിമാനം ഇന്ന് രാവിലെ ഇന്ത്യയിലെത്തിക്കഴിഞ്ഞു. ഇന്ന് രാത്രിയോടുകൂടി ആറാമത്തെ വിമാനവും എത്തും എന്നുള്ളതാണ്. അപ്പോൾ കിഴക്കൻ ഭാഗത്താണ് ഇപ്പോൾ തീവ്രമായ ആക്രമണം നടക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ കുടുങ്ങിപ്പോയ ആൾക്കാരുടെ ഭാഗത്തു നിന്നും പരാതികൾ വരുന്നത്. ഇന്ത്യൻ എംബസി അവർക്ക് നൽകിയിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം, ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും അവർ നൽകിയിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എവിടെയാണോ അവിടെ സുരക്ഷിതമായി തുടരുക, ആവശ്യപ്പെടുന്നതനുസരിച്ച്, അതായത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ യാതൊരു നിർദ്ദേശവും ഇല്ലാതെ കൂട്ടം കൂട്ടമായി ചില അതിർത്തി രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ കിഴക്കൻ ഭാഗത്തു നിന്ന് ഇപ്പോഴും രക്ഷപ്പെട്ടു വരുവാൻ പറ്റാത്ത ഒരു സ്ഥിതി പലർക്കുമുണ്ട്. ഏതാണ്ട് 1500 വിദ്യാർത്ഥികൾ കീവിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ഇന്ന് നമുക്ക് മലപ്പുറത്തു നിന്നും ഒരു രക്ഷിതാവ് നമ്മളെ വിളിച്ച് അറിയിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മകളടക്കമുള്ള 700 വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ എംബസിയിൽ നിന്നും അറിയിക്കുന്നത് സ്പെഷ്യൽ ട്രെയിനുകൾ അവർക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വരാനായിട്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് 1/2 മണിക്കൂർ ഇടവിട്ട് അവിടെ നിന്നും ട്രെയിനുകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും തിരക്കേറെയാണ്, അതും പര്യാപ്തമല്ല എന്ന് പറയുന്നുണ്ട്. കീവിൽ നിന്നും ധാരാളം ആളുകൾ, സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള ധാരാളം ആളുകൾ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പരിമിതി. ഇപ്പോഴത്തെ രക്ഷാദൗത്യം ഇങ്ങനെയാണ്. ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി നിരവധി ആളുകൾ, ഏതാണ്ട് 1100 ആൾക്കാർ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. ഇതിന് മുന്നേ 5000 ആൾക്കാരെ, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ 5000 ആൾക്കാരെ ഇന്ത്യ ഇവിടേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അതെ. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് 15000 താഴെ ആയിക്കഴിഞ്ഞു. ഇനി മറ്റുള്ളവരെ കൂടി കൊണ്ടുവരാനായി പുതിയ തലത്തിലേക്ക് രക്ഷാദൗത്യം ഉയർന്നിരിക്കുകയാണ്. അതെ. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെയാണ് നമ്മുടെ ഭാരതം ഒരു നിർണായക തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്രമന്ത്രിമാർ ഈ രക്ഷാദൗത്യം നടക്കുന്ന നമ്മുടെ രാജ്യ അതിർത്തികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്കാണ്. അതായത് നമ്മുടെ മന്ത്രിമാരെ, കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരിയും കിരൺ റിജുവും അതുപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യയും ഒക്കെ വി കെ സിംഗ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ്, 4 മന്ത്രിമാരാണ് ഈ അതിർത്തികളിലേക്ക് പോകുന്നത്. അവരാണ് ഏകോപന ഈ രക്ഷാദൗത്യത്തിൻ്റെ ഏകോപനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ നേരത്തെ അറിയിപ്പ് കൊടുത്തു, ഒരു അനുയോജ്യമായ ഒരു സമയം വരെ കാത്തിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വരാവൂ എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ടെലഗ്രാം ചാനലുകൾ നോക്കണം, അതുപോലെ തന്നെ അറിയിപ്പുകൾ നിങ്ങൾ വില കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇന്നലെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇന്നിപ്പോൾ രാവിലെ ഇതുപോലൊരു നിർണായക നീക്കം ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നിപ്പം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി, വിദേശകാര്യ സെക്രട്ടറി, മന്ത്രി എല്ലാവരും ഈ ഒരു കാര്യത്തിലേക്ക് ഇവരുമായി റഷ്യൻ അല്ലെങ്കിൽ യുക്രൈൻ പ്രസിഡന്റുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർ എല്ലാവരും നമ്മുടെ രക്ഷാ ഓപ്പറേഷൻ ഗംഗയിലെ, എന്താ പറയുക, ഓപ്പറേഷൻ ഗംഗയ്ക്ക് വേണ്ടിയിട്ട്. അല്ല, അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായിട്ട് യുക്രൈൻ്റെ അയൽ രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാൽ, നമ്മൾ കഴിഞ്ഞ തവണ 2015 മറ്റോ ആണെന്ന് തോന്നുന്നു യമനിൽ ഇതേ മാതൃകയിൽ ഒരു ഒഴിപ്പിക്കൽ നടത്തി. അന്ന് വി കെ സിംഗ്, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി കെ സിംഗ്, അദ്ദേഹം ഒരു സൈനികനാണ്. അദ്ദേഹം നേരിട്ട് യുദ്ധഭൂമിയിൽ വന്നിറങ്ങിയാണ് 3000 ആളുകളെ അവിടെ നിന്നും ഒഴിപ്പിച്ചത്. ഇപ്പോൾ 4 മന്ത്രിമാർ കൂടുതൽ നയതന്ത്ര ചർച്ചകൾക്കായിട്ടാണ് അതിർത്തി രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതായത് അതിർത്തി കടന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, വളരെ പ്രശ്നരഹിതമായ ഒരു അതിർത്തി കടക്കൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്നതിൻ്റെ ഭാഗമായി. എങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കണം എന്നുള്ളതാണ് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. നമ്മളെല്ലാവരും അതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം അവിടുത്തെ ഒരു അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇത്രയും അധികം തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇന്ന് ചില ട്വീറ്റുകളുമായി വന്നിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾ അവിടെ നിന്ന്, അവർ ആശങ്കയുടെ മുൾമുനയിലാണ്, അവർക്ക് യുദ്ധ ഭയമുണ്ടാകാം, അത് അവിടെ നിന്ന് പറയുന്ന ചില പരാതികൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ രാഷ്ട്രീയ വിമർശനം രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള മറുപടി കിട്ടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾ അവരുടെ അനുഭവം വിവരിക്കുന്നുണ്ട്. അതുകൂടാതെ പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ, ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം നേരിട്ട് കണ്ട പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ പോലും ഇന്നലെ ഇന്ത്യൻ ഗവൺമെന്റിന് അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു.
എന്തായാലും ചരിത്രം ഇന്ത്യയിൽ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയം നമുക്ക്, രാഹുൽ ഗാന്ധിയുടെ അടക്കമുള്ള രാഷ്ട്രീയം നമുക്ക് മാറ്റിവെക്കാം. രാജ്യം ഒന്നടങ്കം പ്രാർത്ഥനയോടുകൂടി അവസാന ഇന്ത്യക്കാരനും യുക്രൈനിൽ നിന്നും തിരിച്ചെത്തുന്നത് എത്തുവാൻ ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.